ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഹോഹൻസിബർഗ് എന്ന് പറയുന്ന വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് വന്നേക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് വരണേ. ചെറിയൊരു ബുർഗും അങ്ങനെ എന്തൊക്കെയുണ്ടെന്ന് അറിയാം. അപ്പം നമുക്ക് നടന്നിട്ട് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. ജർമ്മനിയിലെ ഡോർട്ട്മുണ്ട് എന്ന സ്ഥലത്തൊരു ഫേമസ് അട്രാക്ഷനാണ് ഈ പ്ലേസ്. സ്ഥലത്തിൻ്റെ ഹിസ്റ്ററി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഏത് ഇയറിലാണ് എന്തൊക്കെയാ നടന്നത്, ജർമ്മനിലാണ്. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന്. നമ്മുടെ ഫോണിൽ നിങ്ങൾക്ക് എന്തോരം ഭംഗിയിൽ കാണാൻ അറിയുന്നു എനിക്കറിയില്ല. നല്ല കണ്ണിലെ കിടിലം കൊള്ളിക്കുന്ന വ്യൂ എന്ന് പറയാം. പ്രിൻസസ് ബി എൽ ഇനിയൊരു മഴ വേണ്ട. നമ്മുടെ ഓച്ചിക്കുട്ടിയും ചൂച്ചുകുട്ടിയും ഇതിനുള്ളിൽ ഒളിച്ചിരിക്കുന്നു മഴ കൊള്ളാണ്ട്. എവിടെ ചൂച്ച എവിടെയ നല്ല വീട്ടിൽ മഴ കൊള്ളാണ്ടിരിച്ചുകാണ്. മഴ കുഞ്ഞൊരു മഴ വേണ്ട. ഇവിടെ നമുക്കൊരു ടോംബ് കാണാം. ആരുടെ പേരൊന്ന് കറക്റ്റായിട്ട് അറിയില്ല. കുറേ പേരുകളും ഇവിടെ നല്ല ഭംഗിയായിട്ട് കല്ലിൽ കൊത്തി വെക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കാണാം. നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഹോഹൻസിബർഗ് കാസിലാണ്. കാസിലിൻ്റെ അവശിഷ്ടങ്ങളാണെന്ന് പറയാം. ഒരു 1000 വർഷം പഴക്കമുണ്ട് ഈ കാസിലിൽ. നല്ല കാണാൻ നല്ല അടിപൊളിയാണ്. പിന്നെ അതിൻ്റെ ബാക്കിലാണ് നമ്മൾ നേരത്തെ കണ്ട വ്യൂ ഉണ്ടത്. അവിടെ ഒരു സ്റ്റാച്ചു കാണാണ്. നമുക്ക് ഇനി അവിടെ നടന്നിട്ട് എന്താണെന്ന് അത് കാണാം. ആയിരത്തി 1800s ജർമ്മനിയിൽ പല സ്ഥലങ്ങളിലായിട്ട് സ്ഥാപിച്ച വില്യം ചക്രവർത്തിയുടെ സ്റ്റാച്ചു ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. കാസിലിന് ചുറ്റും ഇങ്ങനെ നിറച്ചു മരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു കാടെന്ന് വേണമെങ്കിൽ പറയാം. ട്രക്കിങ്ങിനും സൈക്ലിങ്ങിനൊക്കെ ആയിട്ട് നടക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ റോഡുകളുണ്ട്. കാസിലിൻ്റെ അടിഭാഗത്താണ് നമ്മൾ റിവർ കണ്ടത്. കുറേ നടക്കാനും കളിക്കാനൊക്കെ ആയിട്ട് കുട്ടികൾക്കായാലും കുറേ സ്ഥലങ്ങളുണ്ട്. പക്ഷെ നമ്മൾ വന്നത് ഈവനിങ് ആണ്. ഇപ്പോൾ 6 ആവാറായി. ചെറിയ മഴക്കാരൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ തിരിച്ചു പോവാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.